താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഒരുപാട് സിനിമകൾ സമ്മാനിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ രാജീവ് നാഥാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ. രാജീവേട്ടാ നമസ്കാരം. നമസ്കാരമുണ്ട്. നമ്മള് സ്നേഹത്തോടെ ബാബു ചേട്ടാനും രാജീവേട്ടാനും സാറിനും അപ്പോഴത്തെ മൂഡിനനുസരിച്ചാണ് വിളിക്കുന്നത്. ഇപ്പം വളരെ പെട്ടെന്നാണ് കേട്ടത് പൂട്ട് എന്നുള്ള ഒരു ഒരു സിനിമയുടെ തുടക്കം എന്നാണ് റിലീസ്? എന്താണ് സിനിമയുടെ ഒരു ത്രെഡ്? സത്യസന്ധമായിട്ട് വേണമെങ്കിൽ ആ പടം ഞാൻ ശരിക്കും ചെയ്യേണ്ടിരുന്ന കഴിഞ്ഞാലും ചെയ്യേണ്ടത് ബേബി സിറ്റർ എന്നുള്ളൊരു പടം അമേരിക്കയില്. പക്ഷേ അതിൻ്റെ ഈ വിസ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് പ്രശ്നമല്ല കുറേ ഗ്രൂപ്പ് വിസ ഒക്കെ ആയിരുന്നതും അതുകൊണ്ട് കുറച്ച് വിൻ്റർ ആയപ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് മതി അതുകൊണ്ട് അടുത്ത കൊല്ലത്തേക്ക് മാറ്റി. ഇത് ആക്ച്വലി ഒരു പ്രാവശ്യം വയലാർ അവാർഡ് ഇട്ട് യു കെ കുമാറിൻ്റെ കൂടാരം എന്നുള്ളൊരു ഷോർട്ട് സ്റ്റോറി ബേസ് ചെയ്തിട്ട് എൻ്റെ സുഹൃത്ത് നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരുന്നതാണ്. അപ്പം അതിങ്ങനെ അപ്പം ഞാൻ എനിക്ക് ദുബായിൽ ഒരുപാട് നമ്മുടെ ഈ സോക്കോളിൽ ആൾക്കാരുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഞാൻ ഒരു ദുബായ് ചുമ്മാ എന്തെങ്കിലും പ്രോപ്പർ സ്ക്രിപ്റ്റൊന്നും സിനിമ എടുക്കാൻ പറ്റത്തില്ലോ. അപ്പോഴാണ് ഇവർ കുറേ നാളിട്ട് ഇവരുടെ ആവശ്യപ്പെടുത്തി ഞാൻ ഈ സിനിമ വേണമെങ്കിൽ അവിടെ ഷൂട്ട് ചെയ്യാം, കാരണം ഇത് ദിസ് സ്യൂട്ട്സ് ഇനി ലോകത്ത് എവിടെ വേണം ചെയ്യാവുന്ന സാധനമാണ് എൻ്റെ സ്റ്റോറി ലൈന്. അപ്പം പിന്നെ മാത്രം ഇതിൽ ഈ നായകൻ നായിക സങ്കല്പമൊന്നും ഇല്ല. ഇതിനകത്ത് കണ്ട് 28 ആർട്ടിസ്റ്റ് ഉണ്ട്. 26 പേരും പുതുമുഖങ്ങളാണ് ഈ. എന്നിട്ട് ദുബായിൽ നമ്മൾ അവരെ ഓഡീഷൻ നടത്തി അതിനകത്ത് ഒരു 76 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതേന്ന് 28 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മളൊരു വർക്ക്ഷോപ്പ് നടത്തി അവർ ഗ്രൂം ചെയ്തിട്ടാണ്. ഈ ഗ്രൂമിംഗ് സെഷനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അല്ല ബേസിക്കലി കാരണം എൻ്റെ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ചൊരു പിന്നെ ബാക്കി ബേസിക്കലി വന്നവരെല്ലാം എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിംസോ അല്ലെങ്കിൽ നാടകമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് എല്ലാവരും. അങ്ങനെ അല്ലാത്ത ഒന്നോ രണ്ട് പേരേ ഉള്ളൂ, കാരണം അവർ ഒരു എന്താ പറയുക ഫീച്ചേഴ്സ് വെച്ചിട്ട് എടുത്തത്. ബാക്കിയെല്ലാം ദേ ഹാവ് സം ബാക്ക്ഗ്രൗണ്ട് എങ്കിലും അതുകൊണ്ട് കുറച്ച് ഈസിയായിരുന്നു. കുറച്ച് ഈസിയായിരുന്നു. മാത്രമല്ല സത്യം എനിക്ക് ഏറ്റവും അഭിമാനം വെച്ചാൽ ഈ മലയാള സിനിമയ്ക്ക് 28 പുതിയ ആൾക്കാരെ കൊടുക്കാൻ പറ്റുന്ന ഈ സിനിമയുണ്ട്. ഓ അത് ശരി. അത്രയും കഴിവുറ്റ അഭിനേതാക്കളാണ്. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ് ഉണ്ട്. ഓ അത് ശരി. ചില ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഈ പുതിയ ആൾക്കാരെ വെച്ച് മലയാളത്തെ എങ്ങനെ സ്വീകരിക്കുന്നു? ഇവരുടെയൊക്കെ ഒരു ഭാഷ സാറ് ഇത്രയും കാലത്താണ് ഇവരുടെയൊക്കെ ഒരു ഭാഷ നമ്മുടെ കേരളത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന കുട്ടികളാണ്. സാർ എങ്ങനെ റേറ്റ് ചെയ്യുന്നു അവരുടെ മലയാളവും? അവർ എന്നോട് സത്യസന്ധമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മലയാളത്തെ മലയാളികളെക്കാളും നല്ല മലയാളികൾ ഈ വിദേശ രാജ്യത്തേ കാണുന്നു. ഇപ്പം മറുനാട്ടിൽ അമേരിക്ക അമേരിക്ക ആയാലും ശരി ദുബായിലായാലും ശരി നമ്മളിപ്പോൾ കൂടുതലും മലയാളിത്വവും മലയാളികളെയും കാണാനും മലയാളിത്വം എന്ന് പറഞ്ഞ വാക്ക് തന്നെ പറയാം കാണണമെങ്കിൽ മറുനാട്ടിൽ പോകണം. സത്യം ശരി. ഇപ്പം അത് ഞാനിപ്പോൾ പറയുമ്പോൾ എൻ്റെ വീട്ടിലെ കുട്ടികളെ ഉൾപ്പെടെ ആണ് പറയുന്നത്. എൻ്റെ രണ്ട് ആൺകുട്ടികൾ പ്രോപ്പറായിട്ട് മുന്നോട്ട് കയറിയുമ്പോഴത്തെ ഇപ്പോൾ രണ്ടുപേരും മലേഷ്യ താമസമായി അവിടെയാണ് ഉദ്യോഗം കേട്ടത്. അവിടുത്തെ ഒരു ഫംഗ്ഷനൊക്കെ പോയി പോയി ഇപ്പോൾ ഞാൻ ഇയാളെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുടെ മുന്നോട്ട് പോകാൻ പഠിച്ചു. എവിടെ അവിടെ പോയിട്ട് മലേഷ്യ പോയി മലേഷ്യ പോയി അപ്പോൾ പറഞ്ഞാലേ. അപ്പോൾ സീരിയസ് ആയിട്ട് മലയാളത്തിൽ നിന്നുള്ള സാധനം നമുക്ക് പുറത്ത് തന്നെ പോകണം. എനിവേ അങ്ങനെ ഈ പൂട്ട് ഇപ്പോഴത്തെ എൻ്റെ അടുത്ത ആഴ്ച സെൻസറിങ് ആണ്, ഉടൻ തന്നെ റിലീസുണ്ട്. ഇപ്പോൾ പക്ഷേ സിനിമാ സമരം കാരണം എനിക്കറിയില്ല എങ്ങനെ വരാൻ പോകുന്നത്. സാർ തന്നെയാണ് ഇങ്ങോട്ടൊരു വാക്കിട്ട് സിനിമാ സമരം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകന് ആഘോഷവേളയിൽ നമുക്ക് ആദ്യം മനസ്സിൽ തോന്നുന്ന കാര്യമാണ് ഇന്ന് എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം മലയാളി ഒരു കുടുംബത്തിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞ സിനിമയാണ്. ഒന്ന് സിനിമയ്ക്ക് പോകുന്നു ഈ ഒരു ന്യൂ ഇയർ അതുപോലെ ക്രിസ്മസ് ഈ വേളയിൽ എന്തുകൊണ്ടാണ് സാർ ഇങ്ങനൊരു സമരം പൊട്ടിപ്പുറപ്പെട്ടത് സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ അത് സത്യമാണെങ്കിൽ ഒരു വളരെ നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ കാരണം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒരു അക്കാഡമിയുടെ ചെയർമാനായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീണ്ടും അന്ന് ആ സമയത്ത് ഒരു സമരമൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടല്ലോ. അന്ന് ശരിക്കും അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ സമയമുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 2 പക്ഷത്തും ന്യായമുണ്ട് കേട്ടോ. ഈ തിയേറ്ററുകാരെ മാത്രം കുറ്റം പറയുക അല്ലെങ്കിൽ നിർമ്മാതാക്കളെ ദൃശ്യം കുറ്റം പറയല്ല, രണ്ടുപേരും ഉണ്ട്. എനിക്കത് കുറച്ചുകൂടെ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സൈഡിൽ കോൺട്രിബ്യൂട്ടറി ആയിട്ട് കുറേ കാര്യങ്ങൾ പ്രോമിസ് ചെയ്ത് കുറേ കാര്യങ്ങളുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സമരം തീരുന്നു എൻ്റെ ഒരു ധാരണ. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാകത്തില്ല കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഭാഗമല്ലാത്ത നേരിട്ട് ഇടപെടുന്നില്ല. എങ്കിലും ഇപ്പോഴും നമ്മുടെ എല്ലാ സുഹൃത്തുക്കളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ സമരം തീർക്കാൻ ധാരാളം ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ ഗവൺമെൻറ് കുറച്ച് സീരിയസ് ആയിട്ട് ഗവൺമെൻറ് കുറ്റപ്പെടുത്തി പറയല്ല. പക്ഷേ ഞാൻ വായിച്ചറിഞ്ഞതുകൊണ്ട് ഒരു ഡിസംബർ 15 ലാഭവിഹിതത്തിൻ്റെ ഒരു ആവശ്യം ഉന്നയിക്കുകയും
പെട്ടെന്നാണത് തിയേറ്റർ അടച്ചുപൂട്ടുക അല്ലെങ്കിൽ സമരം? അല്ല, ഇത് വളരെ, ഞാൻ കഴിഞ്ഞ കൊല്ലം അക്കാഡമി ഞാൻ ചെയർമാൻ സമയത്ത് തന്നെ അവർ ആവശ്യപ്പെട്ട ഡിമാൻഡുകളാണിത്. അന്ന് നമ്മൾ ആ സമയത്ത് സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും, പിന്നെ ഒക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ, പക്ഷെ അതൊന്നും നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയും അങ്ങോട്ട് വഴക്കുണ്ടാക്കി എത്ര നാൾ ഇങ്ങനെ പോകും? അതാണ്, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ? ഒരു പോംവഴി കണ്ടെത്തിയേ പറ്റും. അപ്പോൾ ആ പോംവഴി കണ്ടെത്തണമെങ്കിൽ എനിക്ക് വന്ന ഈ രണ്ട് പേരുടെയൊന്നും അയഞ്ഞിട്ട് അതിന് ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ദാണ്ട് ഒരു കാര്യം ചെയ്തത്, ഇപ്പോൾ ഈ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി താരിഫ് കുറച്ച് കുറച്ച് തരാം, ഇല്ലെങ്കിൽ ഈ സർവീസ് ടാക്സ് ഇത്ര കൂട്ടിത്തരാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫോർമുല വെച്ച് വർക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ മനുഷ്യരല്ലേ, എന്നോട് വെച്ചാൽ ഉറപ്പായിട്ട് തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ തീർക്കണം. ഇനിയിപ്പോൾ പിന്നെ ഈ പറഞ്ഞാലും ഇപ്പോൾ രണ്ടുപേരും രണ്ട് വാശിക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞ ആരെ കുറ്റപ്പെടുന്ന ഒരു പിടിയില്ല, എങ്കിലും ഇപ്പം മൊത്തത്തിൽ സഫർ ചെയ്യുന്ന മലയാളത്തിലെ സിനിമാ പ്രേക്ഷകർ, പ്രത്യേകിച്ചും ഒരു സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞല്ല ഈ പുതുമുരുകനുള്ള മൂന്നാം സിനിമ, പിന്നെ കുറെ പുതിയ പുതുമംഗലത്തിലുള്ള ഋതിക് റോഷൻ, ഋതിക് റോഷൻ ആനന്ദ്, ഇങ്ങനെ കുറേ പടങ്ങൾ, നല്ല കുറേ സിനിമകൾ ഓടിയ കൊല്ലമായത്. അപ്പം പക്ഷേ എന്തിയാണ് ഈ ഇങ്ങനെ നിർഭാഗ്യവശാൽ ഇവർ നമ്മൾ അറസ്റ്റിലുണ്ടായിട്ട് നിൽക്കുന്നൊരു പിടിയില്ല. സർ, ഒരു പ്രോജക്റ്റ് കഴിഞ്ഞാൽ ഉടൻ അടുത്ത പ്രോജക്റ്റിലോട്ടുള്ള എങ്ങനെ പെട്ടെന്നൊരു യാത്രയാണ്? ഇപ്പം തന്നെ അക്കാഡമി ചെയർമാൻ കഴിഞ്ഞു, അടുത്ത് പിന്നീട് ഞാൻ ഇടയ്ക്കിപ്പോഴൊക്കെ വിളിക്കാൻ പറ്റിയില്ല, പക്ഷേ പിന്നെയാണ് കേൾക്കുന്നത് യെസ് പൂട്ട് എന്നുള്ള സിനിമ. സർ, ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലോട്ടുള്ള യാത്ര എങ്ങനെ മാനേജ് ചെയ്യുന്നത്? സത്യത്തിൽ ഒരു അസൂയുണ്ട് ഈ ചോദ്യത്തിൽ. അല്ല, അത് മാനേജ് ചെയ്യുന്നുള്ളതല്ല സത്യം. ഒന്ന്, ഞാൻ അങ്ങനെ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ശരിക്കും 41st ഇയറായി സിനിമ, ഞാൻ 74-76 തുടങ്ങിയതാണ്, 40 കൊല്ലം കഴിഞ്ഞു. അത് അങ്ങനെ അധികം സിനിമ എടുത്തിട്ടില്ല. 41st ഇയർ എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് പ്രായമാണോ എന്ന് വിചാരിച്ചു. പ്രായം അത്രയൊക്കെ ഉള്ളു, പ്രായം എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഇതിനിടയ്ക്ക് 17 സിനിമ എടുത്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ വേണമെങ്കിൽ 2-3 കൊല്ലം ഉണ്ടാവും. ഒന്നാമത് എനിക്ക് നല്ലൊരു, എനിക്ക് മനസ്സിഷ്ടപ്പെട്ടൊരു ഒരു കഥ, ഒരു മോളിക്കൂർ മനസ്സ് കഥ ഉണ്ടാകണം. അതെന്നെ കുറേ മതിച്ചിട്ട് വേണം അത് സിനിമ ആക്കാനായിട്ട്. അപ്പം ചിലപ്പം പെട്ടെന്ന് കിട്ടും, ചിലപ്പം സമയമെടുത്ത് കിട്ടും. മിക്കവാറും പക്ഷേ ഒരു സിനിമ രണ്ട് സിനിമ ഒരു സിനിമ കഴിഞ്ഞ ഗ്യാപ്പ് ഒരു 2-3 ഇയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞെൻ്റെ പടത്തിന് ഒരു രസം ഉണ്ടായിരുന്നു, അത് പറഞ്ഞാൽ വെളിയിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കൊന്ന് കുറച്ചുകൂടെ എന്താ പറയുക, പഴയതിനേക്കാൾ കുറച്ച് കൂടുതൽ എനർജറ്റിക് ആയിട്ടുണ്ട് ചെയ്യാനും കേട്ടു. ആ പിന്നെ മാത്രമല്ല, ഇപ്പം അങ്ങനെ കുടുംബത്തിൽ പ്രശ്നം, കാരണം മക്കളൊക്കെ അവർ പുറത്തായി, എല്ലാവരും ഇൻഡിപെൻഡന്റ്, ഇൻഡിപെൻഡന്റ് ആയപ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നു. വി ഹാവ് ഇനഫ് ആൻഡ് മോർ ടൈം. അപ്പോൾ അതുകൊണ്ട് യു ആർ യൂസിങ് യുവർ ടൈം, പിന്നെ ധാരാളം വായിക്കാൻ സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഈ കൊല്ലം തന്നെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ബേബി സിറ്റർ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞല്ലേ, ഇതൊന്നും ഇതൊന്നും എവിടെയോ എഴുതി വെച്ച കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. അത് ആസ് ആൻഡ് വൺ വെൻ ഇറ്റ് കംസ് യു ഡു ഇറ്റ്. അതിൻ്റെ സാമ്പത്തികം ഒന്നും ആലോചിക്കാറില്ല. സർ, നേരത്തെ പറഞ്ഞു ഒരു കഥ കിട്ടണം, ആ കഥ എന്നിൽ ഇങ്ങനെ എനിക്ക് എന്നെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആ കഥ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് കടൽ തീരത്ത് എന്നുള്ളതാണ്. കടൽ തീരത്ത് എന്നുള്ളത് ഒ വി വിജയൻ സാറിൻ്റെ ആ ഒരു സൃഷ്ടി അഭ്രപാളിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനെ എങ്ങനെ സർ അപ്രോച്ച് ചെയ്തു അന്നത്തെ കാലത്ത്? പറയുകയാണെങ്കിൽ സത്യം, കടൽ തീരുന്നുള്ള കഥ വായിച്ചിട്ട് ഞാൻ ദിവസങ്ങൾ ഉറങ്ങിയിട്ടില്ല. കാരണം അത് അതുപോലെ തന്നെ ഹോണ്ടിയ ഒരു സ്റ്റോറി. അത് ഒരു അതിനകത്ത് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ വളരെ ഓമനിച്ച് വളർത്തിയ ഒരു മകൻ അച്ഛന് വേണ്ടി ഒരു കൊലപാതകം നടത്തിയിട്ട് അവനെ സൃഷ്ടിച്ച് അവനെ തൂക്കൊല്ലുന്നതാണ് സംഭവം. അപ്പോൾ അതിനുമ്പായിട്ട് അച്ഛനെ, അപ്പോൾ ഇയാൾ ഗ്രാമത്തിൽ നിന്ന് മകനെ കാണാൻ പോകുന്നു, പിന്നെ മാത്രമല്ല അയാളുടെ പോകുന്ന വഴി മകനെ പറ്റിയുള്ള ചിന്ത ഓർമ്മകളാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം വിചാരിക്കുന്ന അവിടെ ചെന്ന് കഴിഞ്ഞാൽ, പണ്ട് ഈ ഇവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവനെ ക്ലാസ് തോറ്റു പോയിട്ട് ഹെഡ് മാസ്റ്റർക്ക് ഒരുപോലെ പഴം കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുള്ളിയെത്തി അവിടെ പോയാലേ ഉറപ്പായിട്ട് ആ ജയിലിൻ്റെ കെട്ടാൽ ഇവനെ വെറുതെ വിടും എന്നുള്ള ഹോപ്പിൽ പോവാണ്. ഇതൊക്കെയാണ് എൻ്റെ സാധനം. അപ്പം ഈ കഥ വായിച്ചിട്ട് കുറേ ദിവസം ഉറങ്ങി, കാരണം എൻ്റെ മകനെ നോക്കി ഞാൻ കണ്ണീർ വാർത്തിട്ടുണ്ട്. അന്നത്തെ ഇത് അങ്ങനെയൊക്കെ ഒ വിജയൻ പ്രാവശ്യം തിരുവനന്തപുരത്ത് ഒരു ഫെസ്റ്റിവൽ സംബന്ധമായിട്ട് കാര്യം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വളരെ യാർച്ചയോടെ വിജയൻ്റെ മുറി പോവും. അന്ന് കലാമിൻ്റെ പത്രാധി വരുന്നു, നമ്മുടെ ജയന്തൻ നായർ ഇങ്ങനെ പരിചയപ്പെടുത്തി. അന്ന് മുറിയിൽ അരവിന്ദന്, വിചിന്ത രവി എല്ലാവരും ഉണ്ട് അവിടെ, കെ ആർ മോഹൻ. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ ഞങ്ങളുടെ ഒരു ഒരു മദ്യപാന സദസ്സിൽ എന്ന് തന്നെ പറയാം. പറയുമ്പോഴത്തേക്കിങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഈ കടൽ തീരം സിനിമാക്കാൻ തരുമോ ചോദിച്ചു. അപ്പം ഒ വിജയനൊന്നും മിണ്ടിയില്ല, പുള്ളി ആ സൂക്ഷ്മ നിശബ്ദനായി. എന്നാൽ ചിന്തരവി എന്നെ വഴക്ക് പറഞ്ഞു, ഏയ് അങ്ങനെ എടുത്ത് ചോദിക്കാൻ പോകേണ്ട ആവശ്യമുണ്ട്, അങ്ങനെ വളരെ മൂടോട്ടായി പോയില്ലെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട വിട്ടെന്ന് ഞാനും പോയി. പക്ഷെ പിറ്റേ ദിവസം എന്നെ വിജയൻ
പോയി വിജയൻ എൻ്റെ ഫോൺ വിളിച്ചിട്ട് ജയൻസാറിൻ്റെ നമ്പർ മേടിച്ച് എന്നെ വിളിച്ചിട്ട് വന്നിങ്ങനെ അത് ചോദിച്ചില്ല എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമ്മതം അത് എഴുതിട്ട് അതെപ്പോഴും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എനിക്ക് എൻ്റെ തിരക്ക് ഇതൊന്നും കൂട്ടിരിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് സിനിമയുടെ മീഡിയ അല്ല. അത് കഴിഞ്ഞ് ഞാൻ തന്നെ അതിൻ്റെ ഒരു തിരക്കഥയൊക്കെ ഉണ്ടാക്കി സിനിമയാക്കി. പക്ഷെ രണ്ട് അത് അദ്ദേഹത്തിൻ്റെ രണ്ട് കോമ്പി പൂശാരിയുടെ കഥയും ഈ കളത്തിൽ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു എടുത്തത്. അങ്ങനെ ഇത് കഴിഞ്ഞ് ഞാൻ ഈ സിനിമ കണ്ടിട്ട് അവിടെ ഡൽഹി കൊണ്ട് ഇദ്ദേഹത്തിന് കാണിക്കാൻ പോയി. അന്ന് വി കെ മാധവൻകുട്ടിയാണ് ഇതിൻ്റെ ഒരു സംഘാടകൻ. അപ്പോൾ ടാജിലൊരു തിയേറ്റർ അന്ന് അവിടെ ചെറിയ പ്രിവ്യൂ തിയേറ്ററിൽ വെച്ച് സിനിമ കാണിക്കാൻ പോയപ്പം എനിക്ക് എൻ്റെ മെയിൻ ഒരു പ്രശ്നം ചെയ്യാത്ത ഇദ്ദേഹത്തിൻ്റെ കഥയുടെ അവസാനം ഞാൻ മാറ്റി വേറെ രീതിയിലാക്കിയിരിക്കുക. അപ്പോൾ ഇത് വിജയൻ എങ്ങനെ പിടിക്കും എന്നൊക്കെ അറിയില്ലല്ലോ. അങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ട് ഈ സിനിമ കണ്ടിട്ട് എല്ലാവരും പോയിട്ട് ഇദ്ദേഹം മാത്രം ഇരിക്കുക ഇങ്ങനെ വിജയൻ ഇരിക്കുമ്പോൾ ഞാൻ തിയേറ്റർ ലൈറ്റൊക്കെ ആയി നോക്കുമ്പോഴത്തേക്ക് ഈ പുള്ളി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഓ എനിക്ക് പല വല്ലാതെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പലതൊക്കെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്ത് പറ്റി ചോദിച്ചു. അവിടെ പുള്ളി പെട്ട ആ ഒന്നുമില്ല പോവാം എന്ന് പറഞ്ഞു. അല്ല അപ്പോൾ പുള്ളി എന്നെ ബാബു എന്നാണ് വിളിക്കുന്നത്. അല്ല ബാബു ഇത് ഇതിൻ്റെ ഈ അവസാനം എന്ത് മനോഹരമായിരിക്കുന്നത്, എനിക്ക് എഴുതാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഓ അത് ശരി, അതാണ് ഒരു വലിയ എഴുത്തുകാരൻ്റെ ഒരു. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു പക്ഷേ മധുവിനോട് എനിക്കുള്ള സ്നേഹത്തിനേക്കാളും കൂടുതൽ ബാബുവിന് ബാബുവിൻ്റെ മകനോട് കാണുമെന്ന് പറഞ്ഞു. ഇതേ വാക്കാണ് പറഞ്ഞു മധു വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മോനെ മനസ്സിലായി മനസ്സിലായില്ലേ. പിന്നെ അറിയുന്ന മോനും അച്ഛനായിട്ട് ചില പ്രശ്നങ്ങളുണ്ടെന്നും അയാൾ അവിടെ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അറിയുന്നത് ഇതേ പറഞ്ഞു, ഒരു പക്ഷേ ബാബുവിന് അല്ല എനിക്ക് മധുവിനോടുള്ള സ്നേഹത്തിനേക്കാളും കൂടുതൽ ബാബുവിൻ്റെ മകനോട് ബാബുവിന് കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു എൻ്റെന്ന് പറയുന്നത്. ആ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു എൻ്റെ. സാധാരണ ഒരു സാഹിത്യ സൃഷ്ടിയെ ഒന്ന് വളച്ചൊടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് എൻ്റെ സൃഷ്ടിയാണല്ലോ എന്ന് വെച്ചാൽ അവരുടെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരാം. തീർച്ചയായും സ്വാഭാവികമാണ്. ഇത് പറഞ്ഞ മനോഹരം എന്ന് പറയുന്നത് എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, നേരത്തെ പറഞ്ഞ മാതിരി ഇത് ഒരു ഇൻഡ്യൂഷൻ കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. അത്രേ ഉള്ളൂ സർ. ഞാൻ എപ്പോൾ നോക്കുമ്പോഴും ഒരു പടം തുടങ്ങുമ്പോഴോ പടം കഴിയുമ്പോഴോ വലിയ മാർക്കറ്റിങ്ങിനും വലിയ പരസ്യത്തിനൊന്നും സർ മുതിരാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പി ആർ വർക്ക് കുറഞ്ഞു പോകുന്നത്? അത് എനിക്ക് പണ്ട് പോലെ അങ്ങനെ പി ആർ വർക്ക് ഇല്ല. പിന്നെ ആദ്യം ഇപ്പം പിന്നെ അതിനകത്ത് യാതൊരു ഭ്രമവും കമ്പവും ഒന്നും ഇല്ല. ഞാൻ എനിക്കൊന്നാ ഞാൻ വളരെ മീഡിയ ഷെയ്യാ. അപ്പം അതുകൊണ്ട് പിന്നെ ഈ ആദ്യ കാലത്തൊക്കെ പണ്ട് ഈ തണലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്നത്തെ ആ പ്രായത്തിൽ ഇങ്ങനെ ചില പത്രങ്ങളിൽ മുമ്പ് പടം അടിച്ചു വരിക അതൊക്കെ ആണെങ്കിൽ ഒരു ഹരമായിരുന്നു. പിന്നിപ്പോൾ അത് മാറി 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 ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വാസ്തവം വളരെ ലെതാർജിക്ക് ലേസ് ചെയ്യും ഇക്കാര്യത്തിൽ. പിന്നെ സിനിമ റിലീസ് മുമ്പായിട്ട് അതിനിപ്പോൾ ഇപ്പോൾ ഇവൻറ്റ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇതിലൊരു ചോദ്യം കാര്യം, ഒരുപാട് ആസ്പയറിങ് ആസ്പയറൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ആസ്പയറിങ് സ്റ്റുഡൻസ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷേ എല്ലാവർക്കും അല്പസ്വല്പം പ്രശസ്തിയും എല്ലാവർക്കും ആവശ്യമാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഇതൊക്കെ സത്യത്തിൽ ഇത്തരം നേട്ടങ്ങളൊക്കെ ലഭിച്ചത് കൊണ്ടായിരിക്കും സാർ ഇങ്ങനെ ഒരു നമുക്ക് ഇപ്പം മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പം എനിക്ക് എന്താ പറയുക, ഒരു സിനിമയിലെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ ഏറ്റവും സമുന്നത അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ. അതാണ് എനിക്ക് മലയാളത്തിലെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രശസ്ത അല്ല ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്ന ആറ് പേർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അരവിന്ദേട്ടൻ, അടൂർ സർ, അടൂര്, അരവിന്ദൻ, ഷാജിയൻ കരുൺ, ടി വി ചന്ദ്രൻ, ജയരാജ്. അവസാനം എനിക്ക് പതിനേഴ് കിട്ടിയ 2000 കിട്ടിയ 1999. അപ്പൊ അതൊരു അപൂർവ സംഭവല്ലേ, ആറ് വർഷം ഇന്ത്യയിലെ 40-47 പേർക്ക് കിട്ടിയുള്ളൂ. അപ്പൊ ഇത് അന്ന് നമുക്ക് തമിഴിലാകെ 3 പേർക്ക് ലഭിച്ചു. അപ്പൊ ഇത് അതിനൊക്കെ മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇങ്ങനെ കിട്ടുമെന്നുള്ളത്. മാത്രം അന്ന് ഞാൻ കമ്പീറ്റ് ചെയ്തത് കൊല്ലം മൃണാൽസൻ ഉൾപ്പെടെ അഗ്രണ്യമാരായിട്ടാണ് കമ്പീറ്റ് ചെയ്തത്. 137 പേരുമായിട്ട് മൃണാൽസനും ശ്യാമ്പനും ഉൾപ്പെടെ അവരുമായിട്ടാണ് നമ്മൾ മത്സരിച്ചത്. ജനനി എന്ന സിനിമ. അതെ. അപ്പം കിട്ടിക്കഴിയുമ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാം ഈ പറഞ്ഞാൽ കിട്ടുമ്പോഴാണ് അതൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റും. ദേശീയ തീയേറ്റർ സംവിധാനം കിട്ടുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാം അങ്ങനെയുള്ളത് നമുക്ക് കിട്ടിയാൽ പിന്നെ ഇത്രേ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഫസ്റ്റ് ഫിലിം തന്നെ ബെസ്റ്റ് ഡയറക്ടർ കേരളത്തിൽ കിട്ടി. അത് എനിക്ക് ഓർമ്മ പോലും. കാരണം അന്ന് ഞാൻ മറ്റാ ഞങ്ങൾ 2 സിനിമയുടെ വർക്ക് ആയിട്ട് എനിക്ക് അന്ന് ആരും വിളിച്ച് പറയാൻ പോലും ഇല്ലേ. അങ്ങനെ ഒരു ദിവസം അന്ന് മൊബൈലും മറ്റേ ട്രങ്ക് STD ഒന്നും ഇല്ല. ഒരു ഞാൻ എൻ്റെ ഹോട്ടലിൽ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു മെസ്സേജ് ഇരിക്കുന്നു, അമ്മയുടെ ഒരു കോള്, അമ്മ വിളിച്ചിരുന്നു പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ തിരിച്ചു അമ്മ വളരെ ഇതായിട്ട് പറഞ്ഞു, മക്കളെ നിനക്കൊരു എന്തോ അവാർഡുണ്ടെന്ന് മധുവേപ്പനെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു. മനസ്സിലായില്ലേ എന്ത് പറഞ്ഞു അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അന്ന്. പിന്നെ അറിയുന്നത് സ്റ്റേറ്റ് അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നു, ആ കൊല്ലത്തെ ഏറ്റവും നല്ല സംവിധാനമുള്ള അവാർഡുണ്ടെന്നൊക്കെ പിന്നെ അറിയുന്നത് എടുത്തതല്ലേ. അപ്പം അന്ന് കുറേ ആഹ്ലാദിച്ചു, കാരണം അന്നത്തെ പ്രായതാണല്ലോ. പിന്നെ ഇപ്പം ഇതെല്ലാം യൂസ്ഡ് ആയപ്പോഴത്തേക്ക് ആയിക്കോട്ടെ
അതുകൊണ്ട് നമുക്ക് ഈ പലരുടെ ഈ മാത്രമല്ല വേറെ കാര്യം ജയന്തി പറയാം. ഇപ്പോൾ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു 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 എന്നാ പറയുക, ഇത് ഈ അവാർഡൊന്നും അല്ല എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ എനിക്ക് കിട്ടിയ സമ്പത്ത് അല്ലെ മുതല്. കാരണം ഈ പ്രായത്തിനിടയിൽ മലയാളത്തിലെ എൻ്റെ ആദ്യ സിനിമയുടെ തിരികൊളുത്തുന്ന രാമുക്കാരിയാണ്. പിന്നെ അന്ന് മുതൽ എല്ലാ സിനിമയുടെയും അരവിന്ദനെ മരിക്കുന്നതിന് എല്ലാ സിനിമയുടെയും ചർച്ച അദ്ദേഹം ചെയ്യാറുണ്ട്. ഈ മലയാള സിനിമ ഏറ്റവും പ്രഗത്ഭന്മാരും ഏറ്റവും വലിയ ആൾക്കാരുമായിട്ട് മലയാളത്തിൽ ഇന്ത്യ ഇൻ്റർനാഷണൽ സിനിമയിലേക്ക് പല ആൾക്കാരുമായിട്ടും ഈ സത്യേന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാനും അവരുമായിട്ട് സഹവസിക്കാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റിയൊരു വലിയ, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അരവിന്ദേട്ടൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ വർഷം ആ ഒരു ഒരു ഫെസ്റ്റിവൽ നടത്തി. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ എന്നും അദ്ദേഹത്തെ ഓർമ്മിക്കാറുണ്ട് എന്നൊരു വേളയിൽ വായിച്ചിട്ടുണ്ട്. അതെ, ഞാൻ പറയാം. ഒന്നും പണ്ട് അന്ന് അക്കാഡമി ചെയർമാനായിട്ട് ഞാൻ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ മുറി ജയന്തി ശ്രദ്ധിച്ചു. താക്കൂടെ ഒരേ ഒരു ഒറ്റ ഒരു പടം മാത്രമേ അരവിന്ദന് മാത്രമേ ഉള്ളൂ. ഞാൻ വെച്ചതല്ല, അത് അവിടെ ഇരുന്നത് താഴെ ഇരുന്നിട്ട് ഞാൻ വെച്ചാൽ എന്നോട് വെച്ചാൽ എൻ്റെ ഒരു മെൻറ്റർ എന്ന് വെച്ചാൽ രണ്ട് പേരാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കലാപരമായിട്ട് എന്നെ സ്വാധീനിച്ചു. ഒന്ന് കാവാലെന്നാണ് പഠിക്കുന്നത്, രണ്ട് അരവിന്ദൻ. ഈ രണ്ട് പേരാണ് എനിക്ക് എന്തെങ്കിലും കലാടാംശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സംഗീതത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ കാവാലത്തിൻ്റെ ഒറ്റ. കാരണം അത് എന്തോ എനിക്ക് എൻ്റെ പിതൃതുല്യം ഗുരുതുല്യമായിട്ട് അദ്ദേഹമായിരുന്നു. പിന്നെ ഒരു ടോട്ടൽ ഹ്യൂമൻ ബീങ് ആയിരുന്നു അരവിന്ദൻ. നമ്മൾ എത്ര വിഷമത്തോട് അദ്ദേഹത്തിന് മുമ്പിൽ പോയി അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സകല വിഷമങ്ങളും മാറി നമ്മൾ വേറൊരു യു കം ടു ട്രാങ്ക്വിലിറ്റി വരിക. പിന്നെ മാത്രം ഞാൻ ടോട്ടലി അത് പക്ഷേ ബന്ധങ്ങളൊക്കെ ശിഥിലമായും തോന്നുന്നുണ്ട് സാർ. ഇന്ന് ആരും ഇല്ല. ഇപ്പം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ ഇന്നലെ ആരോട് പറയായിരുന്നു, ആകുടെ പഴയ ഞങ്ങളുടെ പഴയ ചെല്ലാം ആ കാലഘട്ടം തുടങ്ങിയതിൽ ഇപ്പോൾ ഉണ്ടായിരുന്നിപ്പോൾ ആരുമില്ല, ഒറ്റ കുഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് സംബന്ധിച്ച് ഇൻട്രാക്ഷൻ ഇവിടെ ആരും ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും. വല്ലപ്പോഴും സക്കരയെന്ന് വിളിക്കും ഉണ്ടെങ്കിലും ഇവിടെ. പിന്നെ നെടുപടി കൊണ്ടാണ് പിന്നുള്ള വേണുചേട്ടനുമായിട്ട് വളരെ അടുത്ത അത് പറഞ്ഞാൽ പത്ത് കൊല്ലത്തെ ബന്ധം അത് വേണു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സോ കോൾഡ് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനുള്ള സുഹൃത്തുക്കൾ തിരുവനന്തപുരം അത് വലിയ വിഷമമാണ് സംഭവം. അത് നമ്മുടെ കൂട്ടുണ്ടായിരുന്നില്ല പോയിട്ട്. പിന്നെ ഇപ്പോൾ സിനിമയ്ക്കകത്ത് തന്നെ ഒരു വളരെ നമ്മുടെ പഴയ ഒരു പണ്ടെങ്ങനെ സിനിമയിലെ ബന്ധങ്ങൾ ശിഥിലപ്പെട്ടു. ആ ശിഥിലം ആർക്കും അങ്ങോട്ടും പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ല, എല്ലാവരും വളരെ മെക്കാനിക്കലായിട്ട് മാത്രം. ഇപ്പോഴത്തെ സിനിമയിൽ സെറ്റിൽമെൻറ്റ് ഞാനിപ്പോൾ എനിക്കും വർക്കും ഇപ്പോൾ ഈ സിനിമയിൽ നേരത്തെ ഈ ആർട്ടിസ്റ്റൊക്കെ വന്ന് അവർക്കൊക്കെ ഒരു ടോട്ടലി ഡിറ്റാച്ച്ഡ്, ഒരു ഇൻട്രാക്ഷനും ഇല്ല, വളരെ മെക്കാനിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതിൻ്റെ അതെന്തോ ഒരു പക്ഷേ അതായിരിക്കും ശരിയാ എനിക്കറിയില്ല. പക്ഷേ അതൊക്കെ ഒരു റിപ്പൾസീവ് ഫാക്ടറാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിപ്പം സോ കോൾഡ് ഇപ്പോഴത്തെ ഇവരായിട്ട് വർക്ക് ചെയ്യാൻ വലിയ താല്പര്യം കാണുന്നത്. സോ മേ ബി എൻ്റെ ഒരു കുഴപ്പമായിരിക്കാം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ജനറേഷൻ ഗ്യാപ്പ് വിശ്വസിക്കാത്ത ആളാണ് കേട്ടോ. കാരണം ഇപ്പോൾ എന്നോട് വർക്ക് ചെയ്യുന്ന എല്ലാ പടങ്ങളിലെയും മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും ശരി, റൈറ്റേഴ്സ് ആയാലും ശരി, ക്യാമറ കഴിഞ്ഞ വർഷം ജോബായിരുന്നു. അതെ, ജോബായിരുന്നു. ഇത് തന്നെ ഇപ്പോൾ സതീഷ് ആണ് ചെയ്യുന്നത്, റോണിയാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ സോ കോൾ ടെക്നീഷ്യൻസ് ഒക്കെ പുതിയ ആൾക്കാരുണ്ട് ചെയ്യുന്നത്. അല്ല, അതിന് സാറിന് അങ്ങനത്തെ സാറിന് ഒരു ഇന്ററാക്റ്റീവ് സാർ ഞങ്ങളുടെ കൂടെ കൂടും എന്നുള്ളതാണ് അറിയാമല്ലോ. തീർച്ചയായിട്ടും അവിടെ പ്രായമൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നെക്കാള് എപ്പോഴും നമ്മളെക്കാളും ഏജ് കുറേ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, അത് ശരിയാണ്. കാര്യം ആ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവില്ല. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പം തന്നെ ഈ പൂട്ടുന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്യപ്പോഴത്തേക്ക് എല്ലാ യങ്സ്റ്റേഴ്സ് അല്ലേ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അവരുടെ നിന്ന് അവരുടെ ഒരാളായിട്ട് മാറി ഒരു ക്യാമ്പസ് ഫീലിംഗ് ആയിരുന്നു. ക്യാമ്പസ് ഫീലിംഗ്. അപ്പം മാത്രം അവിടെ ആരെയും അവരുടെ തമാശ ഞങ്ങളെക്കാളും കാര്യം ഞങ്ങൾ ചേർത്തുകൊണ്ട് വളരെ സീനിയറായിട്ട് സംവിധാനം വന്നപ്പോഴത്തേക്ക് ഒരു പ്രായ ഒരാളായിരിക്കും. പക്ഷേ നോക്കിയപ്പോൾ ഞങ്ങളെക്കാളും വളരെ ജോവിയലായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് സോ യു ഗെറ്റ് തിങ്സ് ഡൺ ഈസിലി. കറക്റ്റ് കറക്റ്റ്. എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു സാർ അവിടെ? എനിക്കൊരു 14-15 ദിവസം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 4 ദിവസം ഉണ്ടായിരുന്നു. കുറേ ബാക്കിയെല്ലാം മൊത്തം അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ്. നേരത്തെ ഒരു ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട കഥയെന്ന് പറഞ്ഞു, ക്ലൈമാക്സ് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ത്രെഡ് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇത് ത്രെഡ് എന്ന് ചില ഒരു പിന്നെന്താ അത് പറയാൻ പറഞ്ഞത്, എനിക്ക് ഞങ്ങളുടെ മറവൊന്നുമില്ല. ക്ലൈമാക്സ് സിനിമ കാണാറില്ല. ഞാൻ പറഞ്ഞ തെറ്റായി പോകും, അല്ല വൃത്തികേടായി പോകും. എന്താ കാരണം വെച്ചാൽ, അല്ല ഇതൊരു ഒരു അപ്പാർട്ട്മെൻറ്റിൽ 19 ഫ്ലാറ്റ് ഉണ്ട്. അപ്പം ഒരു ദിവസം, അപ്പോൾ അവിടെ ഈ ഇപ്പം എല്ലാ പുതിയ പുതിയ സിസ്റ്റം ഫ്ലാറ്റിലെ എല്ലാ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലും ഈ ബയോമെട്രിക് ലോക്ക് സിസ്റ്റമാണ്. അപ്പോൾ അതായത് ഈ മറ്റേ കാർഡ് സിസ്റ്റം കീ ഇല്ല, കൂട്ടുന്ന. അപ്പോൾ ഒരു ദിവസം രാത്രി 10 മണിക്ക് എല്ലാ അതിൻ്റെ ഡോർസും അതിൻ്റെ വാതിലുകളും ജാമായി പോകും. അതായത് ആർക്കും അകത്ത് കയറാനും പറ്റത്തില്ല, ആർക്കും പുറത്ത് വരാനും പറ്റത്തില്ല. ഇതാണ് 2 മണിക്കൂറാണ് ഈ സിനിമയുടെ
സമയം. ഓക്കെ ഓക്കെ. ഇതിനിടയ്ക്ക് സംഭവിക്കാവുന്ന കുറെ ആൾക്കാർക്ക് പുറത്തു എന്തൊക്കെ കാരണങ്ങളുണ്ടാവും, ഇവൻ ഹോസ്പിറ്റലിൽ പോവാം, എവിടേക്ക്, പ്രോബ്ലം വളരെ സെൻസിറ്റീവ്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഇത് 2 മണിക്കൂർ ഇതെന്ത് പറ്റിയെന്നുള്ളതാണ് വളരെ ഒരു ഇതൊരു ക്യൂരിയസ് സിനിമയായിരിക്കും. മനസ്സിലല്ലേ? അതിനകത്ത് ഏറ്റവും വലിയ അഭിമാനം ഞാൻ പറഞ്ഞു, 28 പേരെ മലയാള സിനിമയ്ക്ക് നേരത്തെ സിനിമയായിട്ട് ബന്ധമുള്ള ആൽബർട്ട് അലക്സ് മാത്രമേ ഉള്ളൂ, ബാക്കി ഒട്ടുമുക്ക എല്ലാവരും പുതുമുഖങ്ങൾ തന്നെയാണ്. അപ്പൊ അതൊരു എന്നെ ഏറ്റവും വലിയ വലിയൊരു ചരിത്രത്തിൽ ഞാൻ മലയാള സിനിമയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു എന്താ പറയാ ഒരു കോൺട്രിബ്യൂഷൻ ആണ് സത്യം. കാര്യം ഒരു ഇത്രയും ആർട്ടിസ്റ്റിനെ ഒന്നിച്ച് ഇവൻ ആ ഒരു സിനിമ കഴിയുമ്പോൾ ആൾക്ക് ആലോചിക്കാമല്ലോ, ഒരു സംവിധായകൻ അത് കണ്ടാലും എത്രയോ പേർക്ക് സിനിമ. പല ആർട്ടിസ്റ്റ് മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഭീമൻ്റെ ഹുവാദായിട്ട് അഭിനയിക്കുന്ന തണല്ല, അന്ന് അവർ LLB കടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറേ ആൾക്കാരെ വേണം എന്ന് പറയുമ്പോൾ അങ്ങനെ പല ആർട്ടിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മലയാളത്തിൽ. അപ്പം ഇതിപ്പോൾ ഒരുമിച്ച് ഇത്രയും പേരെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ഇഷ്ടപ്പെട്ട